ഒരു കവിതയെ വികൃതമാക്കി എന്ന് ആരോപിച്ച് കവിയുടെ കുടുംബം AR റഹ്മാനെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ഇന്ത്യയുടെ അങ്ങോളം ഇങ്ങോളം ആരാധകരുള്ള AR റഹ്മാനെതിരെ ഇപ്പോൾ രൂക്ഷമായ വിമർശനങ്ങളാണ് ഉയർന്നു വരുന്നത്. ഗാനം സിനിമയിൽ ഉപയോഗിക്കാൻ അനുവദിച്ചെങ്കിലും ട്യൂണുകളിൽ മാറ്റം വരുത്തിയതാണ് പ്രശ്നത്തിന് ഇടയാക്കിയത്. ബംഗ്ല കവിത വികൃതമാക്കിയെന്ന് ആരോപിച്ചാണ് സംഗീത സംവിധായകൻ AR റഹ്മാനെതിരെ പ്രതിഷേധം ഉയർന്നു വന്നത്. പിപ്പ എന്ന ബോളിവുഡ് ചിത്രത്തിലെ ഗാനത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് ബംഗ്ല കവി നസ്രുൽ ഇസ്ലാമിന്റെ കവിതയാണ്. ആമസോൺ പ്രൈമിൽ നവംബർ 10 പിപ്പ റിലീസ് ചെയ്തത്. മൃണാൾ ഠാക്കൂറും ഇഷാൻ ഖട്ടറും ഒന്നിച്ച പിപ്പയിൽ കരാർ ഓയ് ലഹു കോപത് എന്ന ബംഗ്ല കവി നസ്രുൽ ഇസ്ലാമിന്റെ കവിതയാണ് AR റഹ്മാന്റെ സംഗീതത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. നസ്രുൽ ഇസ്ലാമിന്റെ കവിതകൾ 1971 ബംഗ്ലാദേശ് രൂപീകരണ യുദ്ധത്തിൽ ഏറെ ഉപയോഗിച്ചിരുന്നു. അതിനാലാണ് ബംഗ്ലാദേശ് വിമോചനത്തിന് വഴിവെച്ച ഇന്ത്യൻ സൈനിക ഇടപെടൽ ചിത്രീകരിക്കുന്ന പിപ്പ എന്ന ചിത്രത്തിൽ ഇദ്ദേഹത്തിന്റെ കവിത ഉപയോഗിച്ചത്. എന്നാൽ തീർത്തും വികൃതമായി കവിതയെ മാറ്റിയെന്നാണ് നസ്രുൽ ഇസ്ലാമിന്റെ കുടുംബം ഇപ്പോൾ ഉന്നയിക്കുന്ന വിമർശനം. കവിയുടെ ചെറുമകനായ ഖാസി അനിർബൻ കവിതയിൽ വരുത്തിയ മാറ്റങ്ങളിൽ ഞെട്ടിയെന്നാണ് പറഞ്ഞത്. ഈ ഗാനത്തെ അനീതി എന്നാണ് വിശേഷിപ്പിച്ചത്. സിനിമയിൽ ഗാനം ഉപയോഗിക്കുന്നതിന് തന്റെ അമ്മ അഥവാ കവിയുടെ മകൾ സമ്മതം നൽകിയെങ്കിലും ട്യൂണുകളിൽ മാറ്റം വരുത്താൻ അമ്മ സമ്മതിച്ചിരുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അമ്മ ജീവിച്ചിരുന്നപ്പോൾ കരാറുകളുടെ നിയമസാധുതകൾ നോക്കിയിരുന്നു. ഇപ്പോൾ ജീവിച്ചിരിപ്പില്ലാത്തതിനാൽ ഒരിക്കൽ കൂടി അത് പരിശോധിക്കേണ്ടതുണ്ട്. കരാറിൽ എന്താണ് ഉള്ളതെന്ന് പരിശോധിച്ച് എന്റെ കുടുംബാംഗങ്ങളുമായി സംസാരിച്ച് നിയമ നടപടി സ്വീകരിക്കും എന്ന് തന്നെയാണ് ഖാസി അനിർബാൻ പറയുന്നത്. റഹ്മാൻ സാർ ഈ ഗാനത്തെ ഇങ്ങനെ ചെയ്തത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ഇത് അനീതിയാണ്. ഈ ഗാനം സിനിമയിൽ നിന്നും ഒഴിവാക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഗാനത്തിന്റെ വരികൾ അല്ലെങ്കിൽ പശ്ചാത്തലം മനസ്സിലാക്കാത്തതിനാലാണ് റഹ്മാൻ ഇങ്ങനെ ചെയ്തതെന്ന് കരുതുന്നു. ഇത് ഖാസി അനിർബാന്റെ വാക്കുകളാണ്.